നമസ്കാരം, എല്ലാവർക്കും പ്രകൃതി ആയുർവേദത്തിലേക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ നീതു മാത്യൂസ്. ഇഷ്ടപ്പെടുന്നവർ ഒരുപാട് ഇഷ്ടപ്പെടുകയും ഇഷ്ടമില്ലാത്തവർ തീരെ ഇഷ്ടപ്പെടാത്തതുമായ ഒന്നാണ് ഓറൽ സെക്സ്. ഓറൽ സെക്സ് ചെയ്യുന്നത് പങ്കാളികൾക്ക് രണ്ടു പേർക്കും ആരോഗ്യം പ്രദാനം ചെയ്യുന്നതാണ് എന്ന് ഇതിനു മുന്നേ ഉള്ള വീഡിയോകളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എങ്കിലും പലപ്പോഴും ദമ്പതികൾക്കിടയിലുള്ള സംശയമാണ്, യോനി സ്രവം ഉള്ളിൽ പോയാൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമോ, എന്തൊക്കെ പ്രശ്നങ്ങളാണ് അതുകൊണ്ട് ഉണ്ടാകുന്നത് എന്നൊക്കെ ഒത്തിരിയേറെ സംശയങ്ങൾ ഒരുപാട് പേര് ചോദിക്കാറുണ്ട്. ഓറൽ സെക്സിന് ആരോഗ്യത്തിന് നല്ലതാണ് എന്ന് പറയുമ്പോൾ എടുത്തു പറയേണ്ടതായ കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത്, നമുക്ക് ഓറൽ സെക്സ് ചെയ്യുന്നത് ഒരുപാട് നല്ലതാണ്. പ്രത്യേകിച്ച് നമുക്ക് ത്വക്ക് രോഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, നമുക്ക് ദുർമേധസ് ഉണ്ടെങ്കിൽ നമ്മുടെ അമിത വണ്ണം കുറയ്ക്കുന്നതിന് വേണ്ടി, അതേപോലെ നമുക്ക് എന്തെങ്കിലും അലർജിയുടേതായ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെ ഈ ഓറൽ സെക്സ് സഹായിക്കുന്നതാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോ ഈ ഓറൽ സെക്സിനെ കുറിച്ച് തന്നെയാണ്. അപ്പോൾ ഓറൽ സെക്സ് ചെയ്യുമ്പോൾ യോനി സ്രവം വിഴുങ്ങിയാൽ അല്ലെങ്കിൽ ഉള്ളിൽ പോയാൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമോ, യോനിയിൽ ഓറൽ സെക്സ് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ചാനൽ കാണുന്നതെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, അതോടൊപ്പം തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഓറൽ സെക്സ് ചെയ്യുന്നതിന് മുന്നേ തന്നെ നമുക്ക് യോനിയെ കുറിച്ച് അത്യാവശ്യം കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കേണ്ടതാണ്. സ്ത്രീ യോനിയിൽ നിറയെ ലാക്ടോബാസിലസ് എന്ന ബാക്ടീരിയയാണ് ഉള്ളത്. ഇത് ഒരുതരം നല്ല ബാക്ടീരിയയാണ്. ഇത് ചീത്ത ബാക്ടീരിയയെ തുരത്തുന്നതിന് സഹായിക്കുന്നതാണ്. നമ്മുടെ ദഹനേന്ദ്രിയ വ്യവസ്ഥയിലും മൂത്രാശയ പ്രത്യുൽപാദന ഭാഗങ്ങളിലെല്ലാം തന്നെ സ്ഥിതി ചെയ്യുന്ന ഒരുതരം പ്രോബയോട്ടിക് ബാക്ടീരിയയാണ് ലാക്ടോബാസിലസ്. ആധുനിക ശാസ്ത്രത്തിലെ ഡയറിയ, ഇറിറ്റബിൾ ബൗൾ സിൻഡ്രോം, കുടലിലെ വ്രണങ്ങള്, ദഹന പ്രശ്നങ്ങൾ, മൂത്രത്തിലെ അണുബാധ, ജലദോഷം മുതലായവരുടെ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന ഉൽപ്പന്നങ്ങളിലെല്ലാം തന്നെയും ലാക്ടോബാസിലസ് ഉണ്ട്. കൂടാതെ ചർമ്മത്തിലെ പ്രശ്നങ്ങൾ, വായിലെ വ്രണം, എക്സിമ ഇവയുടെ ചികിത്സയ്ക്കും ഈ ബാക്ടീരിയ ഉപയോഗിക്കുന്നതാണ്. ഈ നല്ല ബാക്ടീരിയകൾ നമ്മുടെ ശരീരഭാഗം കുറയ്ക്കുന്നതിന് ഒരുപാട് സഹായിക്കുന്നതാണ്. 1 ഗ്രാം യോനി സ്രവത്തിൽ 1 ദശലക്ഷം മുതൽ 100 ദശലക്ഷം വരെ ലാക്ടോബാസിലസ് ബാക്ടീരിയ ഉണ്ടെന്നാണ് പഠനങ്ങൾ പറയുന്നത്. അപ്പോൾ യോനി സ്രവത്തിലെ ബാക്ടീരിയ ഏതാണ്, ഈ ബാക്ടീരിയ ഉള്ളതുകൊണ്ട് നമുക്ക് എന്തൊക്കെ ആരോഗ്യ ഗുണങ്ങളാണ് ഉണ്ടാകുന്നത് മനസ്സിലായില്ലേ? അപ്പൊ യോനി സ്രവം ഉള്ളിൽ പോകുന്നതുകൊണ്ട് യാതൊരു ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾ ഒന്നും തന്നെ വരുന്നില്ല. നമ്മൾ ഈ ഒരു ഓറൽ സെക്സ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്നത്, രണ്ടുപേരുടെയും ശരീരഭാഗങ്ങൾ അങ്ങേയറ്റം വൃത്തിയായിരിക്കണം. അപ്പൊ സ്ത്രീയുടെ യോനി ഭാഗത്ത് പ്രത്യേകിച്ച് മുറിവുകളോ ഒന്നും ഉണ്ടാവാൻ പാടില്ല, അതേപോലെ തന്നെ അണുബാധ ഉണ്ടാവാനും പാടില്ല. ഇതിനെല്ലാത്തിനേക്കാളും ഉപരിയായിട്ട് സ്ത്രീയുടെ പ്രതിരോധന ശേഷിയും നല്ല രീതിയിൽ ഉണ്ടായിരിക്കണം. ഇപ്പൊ പുരുഷനെ സംബന്ധിച്ചിട്ടാണ് അതിൽ ഓറൽ സെക്സ് ചെയ്യുന്ന സമയത്ത് പുരുഷന്റെ വായിൽ വ്രണങ്ങളൊന്നും ഉണ്ടാവാൻ പാടുള്ളതല്ല, അതേപോലെ തന്നെ തൊണ്ടയിൽ അണുബാധ ഉണ്ടാവാൻ പാടുള്ളതല്ല. പുരുഷന്റെ ആരോഗ്യവും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ്. ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിൽ ഓറൽ സെക്സ് ആസ്വദിക്കാവുന്നതാണ്. മറ്റു രീതിയിലുള്ള ലൈംഗിക ബന്ധം പോലെ തന്നെയാണ് ഓറൽ സെക്സ്. അപ്പൊ അതുകൊണ്ട് ഓറൽ സെക്സ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പായിട്ട് തന്നെ നമ്മുടെ വായു ഭാഗവും ജനനേന്ദ്രിയ ഭാഗങ്ങളും എല്ലാം വൃത്തിയായി കഴുകേണ്ടതാണ്. കഴുകുന്നതിന് വേണ്ടിയായിട്ട് വീരും കുറഞ്ഞ സോപ്പോ ചൂടുവെള്ളമോ അതല്ലെങ്കിൽ ത്രിഫലപ്പൊടി ഇട്ടുണ്ടാക്കിയ കഷായമോ ഒക്കെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലൊന്ന് ഷെയർ ചെയ്യുക, അതോടൊപ്പം തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ആരോഗ്യപ്രദമായ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും നന്ദി.